ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആര്യൻസ് ആസ്ട്രോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്കിൽ പറയുന്നത് ആയില്യനക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങളെക്കുറിച്ചാണ് ഉപകാരസ്മരണ കുറഞ്ഞവരും ക്രൂര സ്വഭാവികളും ചപലചിത്തരുമായിരിക്കും ആയില് നക്ഷത്രക്കാരിൽ ഭൂജാതരായവർ പുറമെ ആത്മാർത്ഥയുള്ളവരാണെന്ന് തോന്നിക്കുമെങ്കിലും അടുത്ത് ഇടപെടുമ്പോൾ അറിയാം യഥാർത്ഥ സ്വഭാവം സംഭാഷണ ചതുരതയും സാന്ദർഭികമായ പെരുമാറ്റവും ഇവരുടെ കഴിവായി എടുത്തുകാട്ടാം കുടുംബത്തിൻ്റെയും സംഘങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവയുടെയും നേതൃത്വത്തിന് വേണ്ടി അഭിലഷിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ഇവർക്ക് അത് നേടാനും കഴിയുന്നു ആവശ്യത്തിൽ കഴിഞ്ഞ ഇടപെടലുകൾക്കും ഇണങ്ങിക്കഴിയലുകൾക്കും ഇഷ്ടപ്പെടാത്ത ഇവർ ബുദ്ധികൗശലത്തിൽ അഗ്രഗണ്യരാണ് ഇവരുടെ മറ്റൊരു സ്വഭാവം എല്ലാ കാര്യത്തിനുമുള്ള ഷാഢ്യബുദ്ധിയാണ് മറ്റുള്ളവർക്ക് ഇവരെ അഹങ്കാരികളെന്നോ തണ്ടന്മാരെന്നോ തോന്നിക്കും ഇതിന് കാരണം ഇവരുടെ സ്വതസിദ്ധമായ ചാബല്യമാണ് നക്ഷത്രക്കാർ വാസ്തവത്തിൽ വളരെ വീരുക്കളും ശുദ്ധഗതിക്കാരും സാധു സ്വഭാവികളുമാണ് ഇവരോട് അടുത്ത് സഹകരിക്കുകയോ ഹൃദയം തുറന്ന് സംസാരിക്കുകയോ ചെയ്യുമ്പോഴറിയാം ഇവരുടെ യഥാർത്ഥ മനസ്സ് ആരോടെങ്കിലും വിശ്വാസം വന്നുപോയാൽ പോയാൽ ഇവർ ഹൃദയം അവരുടെ മുന്നിൽ തുറന്നു വയ്ക്കുവാനും തയ്യാറാണ് കാഴ്ചയിലും പെരുമാറ്റത്തിലുമുള്ള ഇവരുടെ ഗാംഭീര്യം ചില്ലുകൊട്ടാരം പോലെയാണ് ഇവർക്ക് എല്ലാവരോടും സ്നേഹവും വിശ്വാസവുമാണെങ്കിലും ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ തയ്യാറായില്ല കള്ളനെയും കൊള്ളരുതാത്തവനെയും വളരെ വിശ്വസിക്കുകയും ബന്ധം പുലർത്തുകയും ചെയ്യുന്നത് മറ്റുള്ളവരിൽ അതിശയമുണ്ടാക്കും എല്ലാ തരത്തിലുമുള്ള ആളുകളോടും ഇടപെടാൻ സമർത്ഥരായ ഇവർ ദുർവ്യയത്തെയും മിതവ്യയത്തെയും തുല്യമായി കാണാൻ കഴിയുന്നവരാണ് തന്നിഷ്ടകരമായ പ്രവർത്തനങ്ങൾക്കും മറ്റും ചോദ്യം ചെയ്യപ്പെടാൻ ഇവർ ഇഷ്ടപ്പെടില്ല തൻ്റെ സുഖത്തിനും സ്വാതന്ത്ര്യത്തിനും പ്രാമുഖ്യം ലഭിക്കുന്ന ബന്ധത്തിലും കൂട്ടുകെട്ടിലും മാത്രമേ ഈ നാളുകാർ ഇടപെടുകയുള്ളൂ എന്നാൽ തൻ്റെ ഇഷ്ടത്തെ സമ്മതിച്ചു കൊടുക്കുന്നവരോട് ഇവർക്ക് പ്രത്യേക താൽപ്പര്യമുണ്ടായിരിക്കും അങ്ങനെയുള്ളവരെ എന്തും സഹിച്ച് സഹായിക്കുവാനും ഇവർ ഒരുക്കമാണ് വലിയ അഭിമാനികളായ ഇവർ സ്വന്തം അഭിമാന സംരക്ഷണത്തിനായി എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാകും അന്യരെ ചതിക്കാനും ദ്രോഹിക്കാനുമുള്ള ദുഷ്ടചിന്ത ഇല്ലാത്ത ഇവർ പക്ഷെ മനസ്സറിയാതെയുള്ള പല അപവാദങ്ങൾക്കും പാത്രമാകും അസുഖകരമായ എന്തിനെയും മറക്കാനും മനസ്സിനെ ആ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുമുള്ള കഴിവ് അയില് നക്ഷത്രക്കാർക്ക് വേണ്ട പോളമുണ്ട് അതുകൊണ്ട് തന്നെ അവർ മോഹഭംഗമുള്ളവരായിരിക്കില്ല ഉപകാരം അർഹിക്കുന്നവർക്ക് അത് നൽകാൻ ഇവർ താല്പര്യം കാട്ടാറില്ല ഒരുപക്ഷെ അവർക്ക് വേണ്ടി ഒരു ചെറിയ ഉപകാരം ചെയ്താൽ അതിനൊരു മഹാകാര്യമായി അവകാശപ്പെടുകയും ചെയ്യും ഉപകാരസ്മരണ ഇവരിൽ വളരെ കുറവായതിനാൽ ഇവർക്ക് ഉപകാരം ചെയ്യുന്നവർക്കും ഇവരിൽ നിന്ന് ഉപകാരം നേടുന്നവർക്കും അസംതൃപ്തിയാണ് ഉണ്ടാവുന്നത് കാര്യക്ഷമതയാർന്ന പൊതുകാര്യ ജീവിതമായിരിക്കും ആയില്ല നാളുകാരുടേത് ഭാഗ്യവാന്മാരും പ്രതാപശാലികളും ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരുമായ ഇവരെ ചിലപ്പോൾ ഇവരുടെ ക്ഷിപ്രകോപം പല വൈഷമ്യങ്ങളിലും കൊണ്ടുചാടിക്കും അതിയായ കോപമുണ്ടായാൽ ഇവർ സന്ദർഭവും പരിസരവും മറന്ന് പ്രവർത്തിക്കുവാനും തയ്യാറാകും എന്നാൽ ശോഭിക്കേണ്ട പല സന്ദർഭങ്ങളിലും ഇവർ ശാന്തചിത്തരായിരിക്കുകയും ചെയ്യും സ്വന്തക്കാരിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും പ്രയോജനമൊന്നും കിട്ടില്ലെങ്കിലും സ്വൈര്യക്കേടും വഴക്കും യഥേഷ്ടം ലഭിക്കും ചിട്ടയായ വ്യവസ്ഥയും പുലർത്തി ജീവിതത്തെ ധന്യമാക്കി തീർക്കാൻ ആയില്ല നക്ഷത്രക്കാർ വ്യഗ്രത കാട്ടാറുണ്ടെങ്കിലും ആ ജീവിത സൗഭാഗ്യങ്ങൾ പൂർണ്ണതോതിൽ അനുഭവിക്കാനുള്ള ഭാഗ്യം ഇവർക്കുണ്ടാകാറില്ല ഭാഗ്യസമ്പൂർണ്ണമായ ജീവിതത്തിലുണ്ടാകുന്ന ദുരനുഭവങ്ങളാണ് ഇതിന് കാരണം ആയില്ല നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്കും ഈ ഫലങ്ങൾ കൂടുതലും അനുഭവ്യമായിരിക്കും തികഞ്ഞ തൻ്റെ ഇടവും എന്തിനും തയ്യാറുള്ള സ്വഭാവവും പുരുഷന്മാരുടേതുപോലുള്ള പോലുള്ള ചൊറുചുറുക്കും പ്രവൃത്തി കൗശലവും ഇവർക്കുള്ള മറ്റു സവിശേഷതകളാണ് ഇവരുടെ ഭരണസാമർഥ്യം എടുത്തു പറയേണ്ടതു തന്നെ സുഖാനുഭവം ദൈവഭക്തി സത്യം ധർമ്മം എന്നിവ കൈവടിയാതെയുള്ള ജീവിതം ഈ കാര്യങ്ങളിൽ ആയില്ല നാളുകാരികൾ ശ്രദ്ധാലുക്കളാണ് സൗന്ദര്യം കാത്തു സൂക്ഷിക്കണമെന്ന നിർബന്ധ ബുദ്ധി ഇല്ലാത്ത ഇവരെ സൗന്ദര്യം കൂടുതലായി അനുഗ്രഹിച്ചിട്ടുമില്ല ആരുടെയും മേൽക്കോയ്മ അംഗീകരിക്കാത്ത ഇവർ ഗൃഹഭരണത്തിലും മറ്റു പ്രവൃത്തി മണ്ഡലങ്ങളിലും സ്വതന്ത്ര ബുദ്ധി പ്രയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് തൻ്റെ അടുത്തോടെ ഉത്തരവാദിത്തം കൈവിടാതെ ഏതു പ്രവൃത്തിയും ചെയ്തു തീർക്കും ഉപദേശിക്കാനല്ലാതെ ഉപദേശം സ്വീകരിക്കാൻ ഇവർ ഇഷ്ടപ്പെടില്ല നന്ദികേടും ഉപകാരസ്മരണാഹീനതയും കൊണ്ടായിരിക്കണം ഇവരുടെ ജീവിതയാത്രയ്ക്കിടയിൽ പല മനക്ലേശങ്ങളും ഉണ്ടാവുന്നത് പലവിധ യാതനകളും അനുഭവിച്ചു മുന്നോട്ടു പോകുന്ന ജീവിതമായിരിക്കും ആയില്യം നാളുകാരികളുടേത് ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കുന്ന ആയില്യം നക്ഷത്രക്കാരികൾ വളരെ കുറവാണ് ഇവരുടെ ജാതകത്തിൽ നന്മയുടെ വശം ഏഴാം ഭാവാധിപൻ്റെ ബലത്തെ ആശ്രയിച്ചുള്ളതായിരിക്കും താമസിച്ചുള്ള വിവാഹം ഭാര്യ ഭർത്തൃ മരണം ഇത്യാദിയിൽ ഏതെങ്കിലും കൊണ്ട് ആയില്ല നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം ദുരിതപൂർണ്ണമായിരിക്കും നമ്മുടെ അടുത്ത ടോപ്പിക്കിൽ എങ്ങനെയാണ് ഉത്തമം മധ്യമം അധമം എന്നിവ കാണുന്നത് എന്നതിനെ കുറിച്ച് കൂടുതലായി വിവരിക്കുന്നുണ്ട് അവസാനത്തെ ടോപ്പിക്കാണ് വിവാഹപൊരുത്തം നോക്കുന്ന വിധം അതായത് എല്ലാത്തിനും ഷോർട്ട് വേർഡാണ് ഉപയോഗിക്കുന്നത് അതായത് ഉത്തമം ഉ എന്നും മധ്യമം മാ എന്നും അധമം ആ എന്നും അത്യുത്തമം ആയി ഇ എന്നുമാണ് ഉപയോഗിക്കുന്നത് പിന്നെ ചാർട്ടിൽ ഓരോ നക്ഷത്രത്തിന്റെ അരികിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ കാണാം അത് ആ നക്ഷത്രത്തിന്റെ ജന്മപാദത്തെയാണ് സൂചിപ്പിക്കുന്നത് ടോട്ടൽ നാല് പാദങ്ങളാണ് ഒരു നക്ഷത്രത്തിന് ഉണ്ടാകുക പൊരുത്തങ്ങളും അതുപോലെ ഷോർട്ടായിട്ട് എഴുതാറുണ്ട് പിന്നെ മനസ്സിലാക്കേണ്ടത് മാർക്ക് അതായത് പൊരുത്തം ഉത്തമമാണെങ്കിൽ അതിന് രണ്ട് മാർക്കും മധ്യമം ആണെങ്കിൽ ഒരു മാർക്കും അധമമാണെങ്കിൽ പൂജ്യം മാർക്കും നൽകും അതായത് ഇരുപതിൽ പത്ത് പൊരുത്തങ്ങളുണ്ട് പത്ത് പൊരുത്തം ഇരുപതിലാണ് നോക്കുന്നതെങ്കിൽ മാത്രമാണ് ഉത്തമത്തിന് രണ്ട് മാർക്കും മധ്യമത്തിന് ഒരു മാർക്കും കൊടുക്കാറ് പൊരുത്തം പത്തിലാണ് നോക്കുന്നതെങ്കിൽ ഉത്തമത്തിന് ഒരു മാർക്കും മധ്യമത്തിന് അരമാർക്കുമാണ് കൊടുക്കാറ് ടോട്ടൽ പൊരുത്തം അതായത് പത്ത് പൊരുത്തങ്ങളും തമ്മിൽ കൂട്ടിയിട്ട് പതിനാലിനും അതിനും മുകളിലും കിട്ടിയാൽ ആ പൊരുത്തം അത്യുത്തമമായിരിക്കും പൊരുത്തം പത്തിനും പതിനാലിനും ഇടയിലാണെങ്കിൽ പൊരുത്തം ഉത്തമം പൊരുത്തം പത്താണെങ്കിൽ മധ്യമവും പത്തിന് താഴെയാണെങ്കിൽ അധമവുമായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ പത്തിനും പതിനാലും ഒക്കെ ഇരുപതിൽ പൊരുത്തം നോക്കുമ്പോൾ ആണ് നോക്കേണ്ടത് പത്തിലാണെങ്കിൽ ഏഴര പൊരുത്തം ഇനി ഓരോ പൊരുത്തങ്ങളും കൂടുതലായി പഠിക്കാം ആദ്യമായി ദിനപ്പൊരുത്തമാണ് പങ്കാളികൾക്ക് നല്ല ആരോഗ്യവും ദീർഘ നൽകുന്നതാണ് ദിനപൊരുത്തം പിന്നെ ഗണപൊരുത്തം പങ്കാളികൾക്ക് അഭിവൃദ്ധി നൽകും മഹേന്ദ്ര സൽസ്വഭാവികളായ കുട്ടികളെ നൽകും സ്ത്രീ ദീർഘ പൊരുത്തം നാനാവിധ അഭിവൃദ്ധി ഉണ്ടാവും യോനിപ്പൊരുത്തം ലൈംഗിക ബന്ധത്തിലുള്ള താല്പര്യത്തെ സൂചിപ്പിക്കുന്നു രാശിപ്പൊരുത്തം കുടുംബജീവിതത്തിലെ അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നു പിന്നെയുള്ളത് രാശാദീപ പൊരുത്തമാണ് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും സന്തോഷവും നൽകുന്നു വശ്യപൊരുത്തം പരസ്പര ആകർഷണത്തെ ശക്തിപ്പെടുത്തുന്നു പിന്നെയുള്ളത് രഞ്ജു പൊരുത്തം ദീർഘവും ഭദ്രവുമായ കുടുംബജീവിതം ഉറപ്പാക്കുന്നു മംഗല്യദോഷം ഒഴിവാക്കാൻ ഇത് വളരെ അത്യാവശ്യമാണ് പിന്നെയുള്ള പ്രധാന കാര്യം എന്ന് വെച്ചാൽ വേദപ്പൊരുത്തവും രഞ്ജു ഉത്തമമല്ലെങ്കിൽ ആ ജാതകം കൊള്ളില്ല എന്നാണ് പറയാറ്